പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ണനായ വെപ്പാട്ടികളുടെ പാലകനായ ഷൈസ്ഗസിന്റെ വിചാരണയിലുള്ള രണ്ടാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യും രാജാവിൻ അവളോട് ഇഷ്ടം തോന്നിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ ഒരു വർഷത്തിന് ശേഷം ഓരോ യുവതിക്കും രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാനുള്ള സമയം വന്നു അങ്ങനെ പോകേണ്ടി വരുമ്പോൾ അവളുടെ സന്ദർശനത്തിന് അവൾ ആവശ്യപ്പെടുന്നത് എന്തും കൊടുക്കുമായിരുന്നു വസ്ത്രമോ ആഭരണങ്ങളോ അങ്ങനെ എന്തും രാജാവിനെ പ്രസാദിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എത്ര പ്രാകൃതമായ ആചാരമില്ലേ പെട്ടെന്ന് രാജാവിൻ്റെ അടുത്ത് എസ്തേർ പോകുവാനുള്ള അവസരമായി അവൾ ഭയാനകമായ ഒരു ചാൻസ് ആകുന്നു എടുക്കുന്നത് അഥവാ അവളെ രാജാവിന് പ്രസാദമായില്ല എങ്കിൽ ശേഷിക്കുന്ന ആയിസ് അവൾ രാജാവിൻ്റെ വെപ്പാട്ടിയായി കഴിയേണ്ടി വരും ഒരു യഹൂദ യുവതിയെ സംബന്ധിച്ചിടത്തോളം അത്രയും മോശമായ വേറൊന്നില്ല അതുകൊണ്ടത്രേ മോർദക്കായ് നഖവും കടിച്ചു പുറത്തുകൂടി ഇങ്ങനെ നടക്കുന്നത് അവർ ദൈവഹിതത്തിന് വെളിയിലാണെന്ന് അറിയാം താൻ വളർത്തിക്കൊണ്ടുവന്ന ഈ പെൺകുട്ടി എടുക്കുന്ന അപകടകരമായ കാൽവെപ്പ് അവൻ അറിയാം എന്നാൽ ദൈവം അതിനു മുകളിൽ പ്രവർത്തിക്കുവാൻ പോകുകയാണ് അത് മോഹർദക്കായ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പതിനഞ്ചാം വാക്യം എന്നാൽ മോർദക്കായ് തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന ചിറ്റപ്പൻ അബി മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറവന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും പാലകനുമായ ഹേഗായി പറഞ്ഞതും മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല രാജസന്നിധിയിലേക്ക് പോകുവാൻ എസ്തേറിന്റെ മുറ വന്നപ്പോൾ അവൾ സ്വാഭാവികമായി സൗന്ദര്യവതിയായിരുന്നു എന്ന് തീരുമാനിച്ചു അവൾ സ്വതവേ സുന്ദരിയും സുമുഖിയുമായിരുന്നു അവളെ കണ്ട ഓരോരുത്തരും പറഞ്ഞു അതാ നിൽക്കുന്നു വിജയി മറ്റെല്ലാവരെക്കാളും സുന്ദരിയായി അവൾ തലയെടുപ്പോടെ നിന്നു ദൈവകരം പ്രവർത്തിക്കുന്നുണ്ടോ അതെ അവൻ തന്റെ കരുതലിലൂടെ പ്രവർത്തിക്കുന്നു അവിടുന്ന് അവളെ രാജാവിന്റെ അടുത്ത സിംഹാസനത്തിൽ ഇരുത്തുവാൻ പോവുകയാണ് അവൾ അവിടെ ഇല്ല എങ്കിൽ ഇസ്രായേൽ ജാതി മുഴുവൻ നശിപ്പിക്കപ്പെടും അങ്ങനെ സംഭവിച്ചെന്നാൽ ദൈവം തന്റെ വചനം ലംഘിക്കുകയാകും അങ്ങനെ ഒരിക്കലും അവൻ ചെയ്യുകയില്ല അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ് പതിനാറും പതിനേഴും വാക്യങ്ങൾ അങ്ങനെ എസ്തേറിനെ അഹസ്വരേഷ് രാജാവിന്റെ വാഴ്ചയുടെ ഏഴാം ആണ്ട് തെബത്ത് മാസമായ പത്താം മാസത്തിൽ രാജധാനിയിൽ അവന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു രാജാവ് വെസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി രാജാവ് വെസ്തേറിനെ കണ്ടപ്പോൾ വേറൊരു രാജ്ഞിക്കു വേണ്ടി അന്വേഷിക്കേണ്ട എന്ന അവസ്ഥയിൽ അവനെത്തി അവനെ സംബന്ധിച്ചിടത്തോളം മത്സരം അവസാനിച്ചു വസ്തുയുടെ സ്ഥാനമെടുക്കുവാൻ കൊള്ളാകുന്ന ഒരാളെ അവൻ കണ്ടെത്തിക്കഴിഞ്ഞു അങ്ങനെ എസ്തേറിനെ രാജ്ഞിയാക്കി എങ്ങനെയാണ് എസ്തേർ വിജയിച്ചത് അത് യാദർച്ഛികമായി സംഭവിച്ചതാണോ അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല സർവശക്തനായ ദൈവത്തിന്റെ കരുതലിനാലാണ് അവളുടെ തെരഞ്ഞെടുപ്പ് നടന്നത് തന്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി മുൻപേ പോയി വേണ്ട ക്രമീകരണങ്ങൾ ദൈവം ചെയ്യേണ്ടിയിരുന്നു എന്ന് അടുത്ത അധ്യായത്തിൽ നാം കാണുന്നതാണ് എസ്തേറിനെ രാജ്ഞിയാക്കുക വഴിയാണ് ദൈവം ഇത് ചെയ്തത് ഈ കാരണത്താലാണ് വിജാതീയമായ പല കാര്യങ്ങളെയും നമുക്ക് കാണിച്ചു തന്നത് മനുഷ്യരുടെയും സാത്താൻ്റെയും കാര്യങ്ങളിൽ ദൈവം എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് നാം കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ ഓരോ ദൈവ പൈതലിനും ഇതൊരു ആശ്വാസമായിരിക്കേണ്ടതാണ് രാജാവസ്തേരനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിന് ആത്മീക അർത്ഥം കൊടുക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഒന്നാകുന്നു എന്ന് പറയരുത് ഈ വയസ്സനായ രാജാവ് ദൈവത്തെ അറിഞ്ഞിരുന്നില്ല അങ്ങനെ താരതമ്യപ്പെടുത്താവുന്ന ഒരു ഭാഗം അല്ല ഇത് എന്നാൽ ഈ സംഭവത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അടിമകളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഈ പെൺകുട്ടി ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജാതീയ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി തീർന്നു എന്നുള്ളത് വിസ്മയകരം തന്നെ ദൈവമാകുന്നു അവളെ ആ നിലയിൽ കൊണ്ടെത്തിച്ചത് പതിനെട്ടാം വാക്യത്തിൽ നാം കാണുന്നത് രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേറിന്റെ വിരുന്നായിട്ടൊരു വലിയ വിരുന്ന് കഴിച്ചു അവൻ സംസ്ഥാനങ്ങൾക്കൊരു വിമോചനവും കൽപ്പിച്ചു രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു ഈ പുസ്തകം ഒരു കൂടിയാണ് ആരംഭിച്ചതെന്ന് ഓർക്കുമല്ലോ ഇപ്പോൾ ഇവിടെ ഇതാ രണ്ടാമത് വേറൊരു വിരുന്ന് എസ്തേറിന്റെ വിരുന്ന് രാജാവ് ജനങ്ങൾക്ക് വളരെയേറെ ഔദാര്യം എസ്തേറിന്റെ പേരിൽ ചെയ്തു കൊടുക്കുന്നു അത് നല്ല കാര്യം തന്നെ അല്ലേ പത്തൊൻപതാം വാക്യം രണ്ടാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മോഹർധക്കായ് രാജാവിന്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു മോഹർദയ്ക്കായ്ക്കൊരു പുതിയ സ്ഥാനം ലഭിച്ചു ഒരു ജോലി അല്ല സ്ഥാനം അവൻ രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുകയാണ് ഇതിന്റെ അർത്ഥം അവനൊരു ജഡ്ജിയുടെ സ്ഥാനം ലഭിച്ചു എന്നത്രേ അന്നത്തെ കാലത്ത് ന്യായം വിധിക്കുവാൻ ഇരുന്നിരുന്നത് പട്ടണ വാതിൽക്കൽ ആയിരുന്നുവല്ലോ മോർദക്കായെ ശ്രദ്ധിക്കുക ഈ പുതിയ സ്ഥാനം മോർദക്കായ്ക്ക് ലഭിച്ചത് എസ്തേറിന്റെ ശുപാർശയിലായിരുന്നിരിക്കും ഇന്നും വല്ലതും നടക്കണമെങ്കിൽ ശുപാർശക്കാരെ വേണമല്ലോ ഇരുപതാം വാക്യത്തിൽ നാം കാണുന്നത് മോർദക്കായ് കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെയിരുന്നു എസ്തേർ മോർദക്കായുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു ഈ യുവതി വളരെ അസാധാരണയായ ഒരു സ്ത്രീയായിരുന്നു രാജ്ഞിയായിട്ടും അവൾ തന്നെ വളർത്തിയ ആ വ്യക്തിയിൽ നിന്നുമാണ് ആജ്ഞകൾ സ്വീകരിക്കുന്നത് തിരുവചനത്തിലെ പേജുകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാകുന്നു മോർദേക്കായി എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത് അസാധാരണമായ കഴിവുകൾ വിവേചന ശക്തി ഉള്ളവനായിരുന്നു അവൻ ഇത്തരണത്തിൽ അത്ര പ്രധാനമല്ല എന്ന് തോന്നുന്ന എന്തോ സംഭവിക്കുന്നു ഈ സംഭവത്തിലാണ് ഈ പുസ്തകം മുഴുവൻ കറങ്ങുന്നത് എന്ന് ഞാൻ പറയട്ടെ ഇവിടെയും ഭാവിക്ക് വേണ്ടിയുള്ള ദൈവീക കരുതൽ നാം കാണുന്നു ഇവിടെ അവൻ രംഗത്തിന്റെ പിൻപിലൂടെ പ്രവർത്തിക്കുന്നു ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ ആ കാലത്ത് മോർദേക്കായ് രാജാവിന്റെ വാതിൽക്കലിരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ രണ്ട് ഷണ്ണന്മാരായ ബിഗ്ദാനും തേരശും ക്രൂദ്ധിച്ച് അഖസസുരേഷ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു മോർതയ്ക്കായ് കാര്യം അറിഞ്ഞു എസ്തർ രാജ്ഞിക്കറിവ് കൊടുത്തു എസ്തർ അത് മോർദേക്കായുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു അന്വേഷണം ചെയ്താറേ കാര്യം സത്യമെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു ഇത് രാജാവിന്റെ മുൻപിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു ഇത് വളരെ രസകരമായ ഒരു സംഭവമാകുന്നു മോർദയ്ക്കായി വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു ജനങ്ങൾ കൂട്ടമായി വാതിൽക്കൽ കൂടി പോവുകയും വരികയും ചെയ്തിരുന്നു രണ്ടുപേർ സംസാരിക്കുന്നത് അവൻ കേട്ടു അവർ രാജാവിന്റെ പേര് എടുത്തു പറയുന്നത് മോർദയ്ക്കായി ശ്രദ്ധിച്ചു അവർ രാജാവിനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് മോർദയ്ക്കായി മനസ്സിലാക്കി ഉടനെ തന്നെ മോർദയ്ക്കായി വിവരം എസ്തേറിനെ അറിയിച്ചു ഒട്ടും പിഴയാതെ സ്ഥതി രാജാവിനെ അറിയിച്ചു അതും മോർദക്കായുടെ പേരിൽ ഗൂഢാലോചന നടത്തിയ തൂക്കിക്കുന്നു മറ്റാരും അതിന് തുനിയാതിരിക്കുവാനാണ് ഇത്രയും ക്രൂരമായ ശിക്ഷ ഈ സംഭവം അവരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇവിടെ എന്തോ ഒന്ന് വിട്ടുകളഞ്ഞത് രസകരമായിരിക്കുന്നു മോർദക്കായിക്ക് അവൻ ചെയ്ത വലിയ ആ ഉപകാരത്തിന് പ്രതിഫലമൊന്നും കൊടുത്തില്ല തന്നെ എന്തുകൊണ്ട് മറന്നു കളഞ്ഞു എന്ന് മോർതയ്ക്കായി അനേകം പ്രാവശ്യം ചിന്തിച്ചു കാണും എന്നാലും ആ എസ്തേരനെങ്കിലും രാജാവിനെ ഒന്നും ഓർപ്പിക്കരുതായിരുന്നോ ഒരു സ്ഥാനക്കയറ്റമെങ്കിലും എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഷെ ഏതായാലും ഒന്നും ലഭിച്ചതായി പറയുന്നില്ല അവൻ അവനതിന് അർഹനായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതെ ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു ഭാവിക്ക് വേണ്ടിയുള്ള തൻ്റെ കരുതലിനാൽ ദൈവം ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു അവനെ തെറ്റ് പറ്റുകയില്ല എല്ലാം തന്റെ സമയത്ത് അവൻ നിറവേറ്റും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്താൽ നിരാശപ്പെട്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ താങ്കൾക്ക് ലഭിക്കേണ്ട അംഗീകാരം ലഭിച്ചില്ലെന്നോ ലഭിക്കേണ്ട പ്രതിഫലം ലഭിച്ചില്ലെന്നോ അവകാശം ലഭിച്ചില്ലെന്നോ ഒക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ ഇത് താങ്കളുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമല്ലേ മുറുതയ്ക്കായി ചിന്തിച്ചു കാണും ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തിട്ട് എന്നെ ഓർത്തിരില്ലോ എന്നാൽ അപ്പോൾ ഓർത്തിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം വിട്ടുപോയതിനുമില്ലേ നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ സൗകര്യത്തിന് നാം ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കുവാനായിട്ടല്ലേ എന്നാൽ ദൈവിക കരുതലിൽ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് അത് നടക്കേണ്ടതിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അതിനോളം ജീവിതത്തിൽ വേറെ അനുഗ്രഹമില്ല നമുക്ക് മാത്രമല്ല അത് അനേകർക്ക് അനുഗ്രഹമായിത്തീരും ഈ വിഷയത്തെക്കുറിച്ച് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ നാം കാണുന്നതാണ് എന്നാൽ അതിനു മുൻപ് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം